Hello, welcome back to First Bite Baking. We are going to eggless vanilla sponge cake. We are going to 250 grams. We are going to make 250 grams in a pan, 6 inch pan. Butter paper and oil spread ready. We are going to make the main item. That is what I am using. Yogurt. Yogurt rate varunathu nammle 400 gram ine 75 rupay aanu ṭo idinte cheriya packet okke ningalku vaangikkan kittum idu pole cupil enna kittum pinne naan ippo 400 gram inde aanu vaangichittullathu itraye namukku 250 gram cake ine aavashyamilla appo idana innathe nammude main ingredient nammle koḷi muṭṭakku pagaram main aayittu cherkkan povunnathu yogurt aanu ṭo okay appo nammude ingredients ine venda alavokke naan thannittundu പിന്നെ അപ്പോൾ ഇന്ന് ഇപ്പോ ഞാൻ 1/2 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ആദ്യം എടുക്കാനാണ് പിന്നെ 1/4 കപ്പ് എടുത്തു അങ്ങനെ 3/4 കപ്പാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് അപ്പോൾ മൈദപ്പൊടി മാത്രമാണ് ഇപ്പോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് അരിച്ചു കൊടുക്കണം ട്ടോ ഞാൻ ഇത് ഓൾറെഡി 1 കിലോ ഒക്കെ എടുത്ത് പൊടി അരിച്ചൊക്കെ വെക്കും നമ്മൾ എപ്പോഴും ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ അരിക്കേണ്ടി വരുന്നതുകൊണ്ട് മൈദ മാത്രം ഒന്ന് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് സീവ് ചെയ്ത് വെക്കണം നല്ലതാണ് ട്ടോ എപ്പോഴും ഇനി ഇത് നമ്മൾ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ യോഗർട്ട് ആണ് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ട്ടോ അത് വെള്ളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒട്ടും തണുപ്പ് പാടില്ല നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് തൈരും പിന്നെ യോഗർട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തണുപ്പ് റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരത്തെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്താണോ പുറത്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കോഴിമുട്ട വെച്ച് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതൊക്കെ ആണെങ്കിൽ അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് 1/2 കപ്പാണ് ആവശ്യം ഞാനിപ്പം 1/2 കപ്പ് എടുക്കുകയാണ് ഓക്കെ ഇതൊരു ബൗളിലേക്ക് ഇടാം ഇനി നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിത് നേരത്തെ പൊടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഈ പഞ്ചസാര തരികളൊക്കെ തൈരിൽ നന്നായിട്ട് അലിയുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബീറ്ററൊന്നും ആവശ്യമില്ല നിങ്ങളൊരു സ്പൂൺ വെച്ച് ചെയ്താലും മതി പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അത് 1/2 കപ്പിനേക്കാളും കൂടുതലുണ്ടാവും അപ്പോൾ ഒരു 2 സ്പൂണൊന്ന് മാറ്റി വെച്ചിട്ട് പൊടിച്ചാൽ മതി കേട്ടോ 1/2 കപ്പ് അളന്നെടുക്കുക എന്നിട്ട് ഒരു 2 സ്പൂൺ മാറ്റി വെക്കുക എന്നിട്ട് പൊടിക്കുക അപ്പോൾ കറക്റ്റ് 1/2 കപ്പ് കിട്ടും ഓക്കെ ഇനി മധുരം നല്ലോണം വേണമെന്നുള്ളവർക്ക് 1 കപ്പ് അല്ല 1/2 കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് അത് ഫുള്ളായിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ പഞ്ചസാര പൊടിയാതെ ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ പൊടിഞ്ഞ് നന്നായി അലിഞ്ഞില്ല എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഞാൻ അഥവാ വീഡിയോയിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അളവ് കറക്റ്റായിട്ട് എഴുതി വെച്ചത് നോക്കിയിട്ട് തന്നെ ചെയ്യുക കേട്ടോ എപ്പോഴും കാരണം പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാലും നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തൈരിൽ നമ്മൾ എന്തൊക്കെ ചേർത്തു പഞ്ചസാര ചേർത്തു ബേക്കിംഗ് പൗഡർ ചേർത്തു ബേക്കിംഗ് സോഡ ചേർത്തു എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നോക്കിയപ്പോൾ കണ്ടോ കുറേ ബബിൾസ് ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഈ തൈരും അതുപോലെ നമ്മളെ ബേക്കിംഗ് സോഡയും കാരണമാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇതുപോലെ എന്തെങ്കിലും പുളിരസമൊക്കെയുള്ള ഒരു
മീഡിയത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1/4 ടീസ്പൂണാണ് എന്ത് ഫ്ലേവറാണോ നമ്മൾ എടുക്കുന്നത് ആ ഫ്ലേവർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വാനില എസൻസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അത് ഒരു 1/2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു, പിന്നെ 1/4 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വാനില ടേസ്റ്റ് ഒരുപാട് വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അധികം ആഡ് ചെയ്യണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം, കാരണം ഇത് എഗ്ലെസ് ആണല്ലോ, അപ്പം എഗ്ഗിൻ്റെ സ്മെല്ല് വരും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഓയിലാണ്. അപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ പൊടി കുറേശ്ശെ ആയിട്ട് ബാച്ച് ബാച്ചായിട്ട് ഇട്ടിട്ട് അതും ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം, നിർബന്ധമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യോഗേർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുളി കുറവുള്ള തൈര് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യാം. അതേപോലെ എഗ്ലെസ് കേക്കുകളിലും എല്ലാ ടൈപ്പ് കേക്കുകളിലും ഒരുപാട് ടൈപ്പിലുള്ള റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ബേക്കിംഗ് ഒക്കെ പഠിച്ച് ബേക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് എല്ലാ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് നല്ല ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. നല്ല ഒരു ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓവൺ OTGയിലൊക്കെ ആണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് ചൂട് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 160യിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് ഒരു 30-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി പിന്നെ വലിയ കേക്കുകളാണെങ്കിൽ ഒരു 500 ഗ്രാമിൻ്റെ കേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40-45-50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഗ്യാസിലാണെങ്കിൽ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലാണ് ചെയ്യണത്. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കേക്ക് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായി ഉള്ളൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക് പോലെ അത്ര അങ്ങോട്ട് ഫുള്ളായിട്ടൊന്നും പൊങ്ങി വരില്ല. അപ്പം നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോഴും വളരെ നേരിയതാക്കി കട്ട് ചെയ്തിട്ടൊക്കെയാണ് 3 പീസൊക്കെ ആക്കുക, അല്ലെങ്കിൽ ഒരു 2 പീസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ.
കണ്ടോ ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ബേക്കാവുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ഇത്തിരി മിൽക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്യാസിൽ ചെയ്യുമ്പോൾ ചെയ്യണം എന്നില്ല, നമ്മൾ ഒ ടി ജിയിൽ ഓവണിലൊക്കെ വെക്കുമ്പോൾ മേലെയും ചൂട് തട്ടുമല്ലോ, അപ്പോൾ ആ സമയത്ത് പാലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. മേലെ നല്ലൊരു ഗോൾഡൻ ഫിനിഷിങ് കിട്ടും. ഓക്കെ, അപ്പം ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത കേക്കുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.